ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബുസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചേനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അച്ചാറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം നമുക്ക് അച്ചാറിലേക്കുള്ള ചേന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ചേന നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന കനത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ കനം കുറച്ചിട്ട് എടുക്കുക. ഇതിനേക്കാളും എന്തായാലും കനം കൂട്ടിയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, അവസാനം നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കുക, അത് നമ്മളെ ചേന പെട്ടെന്ന് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്, കാരണം നമ്മൾ ഈ ഓയിൽ പിന്നീട് നമ്മൾ അച്ചാറിൽ യൂസ് ചെയ്യുന്നില്ല. ചേന അച്ചാറിട്ടാൽ ചൊറിയോന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. അപ്പോൾ ചേന അതിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാതെ അച്ചാറിട്ടാൽ ചൊറിയാൻ ചാൻസ് കൂടുതലാണ്. ഒരു അത്യാവശ്യം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കുക, ഒരുപാട് മുരിഞ്ഞു പോകരുത്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ അച്ചാറിലേക്കുള്ള പൊടികൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അച്ചാറിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ യൂസ് ചെയ്യുക, അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലത് എണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ തന്നെ കടുക്, കറിവേപ്പില, നൂറ് ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി, ഇവ രണ്ടും പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ അച്ചാറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അച്ചാറിന് നല്ലൊരു മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ മാങ്ങഞ്ചി ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളെ അച്ചാറിന്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നത് ലാസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേന കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മൂടി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1 കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ്. അപ്പോൾ നമ്മളെ ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്തിട്ടതാണ്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വിനെഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് വറുത്തെടുത്തിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും എരിവും പുളിയൊക്കെ നമ്മൾ കുറേശ്ശേ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒക്കെ അളവ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.